ഇപ്പം നമ്മൾ മാംഗോസിന് വളമിടാം. ഇതാണ് വളമിടണതെന്ന് പറഞ്ഞാൽ കോഴിക്കാട്ടമാണ്, അതുപോലെ തന്നെ വേറ്റും ഉണ്ടാക്കും. കടക്കയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കൊടുക്കണം, തൊട്ട് കടയോട് ചേർത്തിടരുത്. കോഴിക്കാട്ടത്തിന് ഭയങ്കര ചൂടാണ്, അത് മഴയുള്ള സമയത്തായി ഇതിട്ട് കൊടുക്കാനും പാടുള്ളൂ. അതുപോലെ നമ്മൾ കുറച്ച് വേപ്പം മണ്ണാക്കും. ഇപ്പം നമ്മൾ വളം ഇട്ടിട്ട് ശരിക്കും 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് വളം കൊടുത്താൽ ചെടിയിൽ നിന്ന് കടക്കിയ പുല്ല് വരില്ല, പിന്നെ ചെടിക്ക് ഇങ്ങനെ കുറേശ്ശേ എപ്പോഴും വളം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകും. ഇപ്പം നമ്മൾ കടക്കിയ മണ്ണിട്ട് ശരിക്കും മൂടി കൊടുക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേനൽക്കാലമാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റും തടം പോലെ പിടിപ്പിച്ചിട്ട് നനച്ചു കൊടുക്കാനുള്ള സംവിധാനവും കൂടി ചെയ്യണം. ഇതിപ്പോൾ 5 വർഷം കഴിഞ്ഞ് മാംഗോസ്റ്റിനാണ്. ഇനി നമുക്കൊരു 2 വർഷം കൂടി കഴിയുമ്പോഴേക്കും ഇത് കായ്ഫലമായി കിട്ടും. നമ്മൾ റംബുട്ടാനും വളമിട്ടു, മാംഗോസ്റ്റിനും എല്ലാ സംഭവങ്ങൾക്കും ഇപ്പോൾ വളമിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളമിട്ടുപോയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ സ്വല്പം പാറയുള്ള സ്ഥലമാണ്, ഇത് ശരിക്കും പാറയാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ പ്രൂൺ ചെയ്തപ്പോൾ വെട്ടി കട്ട് ചെയ്തിട്ട് ഇലകളാണത്. അതുകൊണ്ട് തന്നെ കുറച്ച് വളം മണ്ണും കൂടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ വേരുകൾ താഴേക്ക് ഇറങ്ങി വളം എടുത്തോളും. ഇതൊക്കെ റംബുട്ടാൻ്റെ വേരുകളുണ്ട്, ഇങ്ങനത്തെ നാര് പോലത്തെ വേരുകൾ നിറയെ. പാറപ്പുറത്ത് റംബുട്ടാനാണ് കേട്ടോ ഇത്, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം പെട്ടെന്ന് വാടുമല്ലേ. നന കൂടുതൽ കൊടുക്കണം. ഇതിപ്പോൾ 2 പ്രാവശ്യം കായ്ച്ച മരങ്ങളാണ്. നമ്മുടെ വീട്ടിലെ കായ്ക്കുന്ന മാംഗോസ്റ്റിൻ മരമാണ്. നമ്മുടെ ചാനലിൽ വന്നൊരു ക്വസ്റ്റ്യനാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാംഗോസ്റ്റിൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ 3 വർഷം കൊണ്ട് കായ്ച്ചു, നമ്മുടെ നട്ടിട്ട് കായ്ച്ചില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനൊരു മറുപടി പറയുമോ? മാംഗോസ്റ്റിൻ 3 വർഷം കൊണ്ട് കായ്ക്കുക എന്ന് പറഞ്ഞാൽ സീഡ് മുളപ്പിച്ചതാണെങ്കിൽ 3 വർഷം കൊണ്ട് കായ്ക്കില്ല. ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണെങ്കിൽ നമുക്ക് 3 വർഷം കൊണ്ട് കായ്ച്ചു. സീഡാണെങ്കിൽ 7 വർഷം, കുറഞ്ഞത് 7 വർഷം, 7-8 വർഷമൊക്കെ എടുക്കാം. നമ്മുടെ പരിചരണവും കാര്യങ്ങളും അനുസരിച്ച് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. സീഡ്ലിംഗ് തൈയും അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത തൈയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സീഡ്ലിംഗ് തൈ വലുതായി പോകുന്നിടത്തോളം നമ്മുടെ ഗ്രാഫ്റ്റ് തൈ വലുതാകില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ബിസിനസ്സിന് വേണ്ടി നമുക്ക് വിറ്റ് അതിൽ നിന്ന് ഫ്രൂട്ട്സ് വിറ്റ് വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് നടരുത്, സീഡ്ലിംഗ് ആണ് നടേണ്ടത്. സീഡ്ലിംഗ് നട്ടാൽ എന്താണെന്ന് വെച്ചാൽ ചെടി നന്നായിട്ട് വളരെയും അതുപോലെ ഒരു 100-150 വർഷത്തിന് ഇടയിൽ ഇതിന് ആയുസ്സുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് അതുമ്മേ ഒരു നിശ്ചിത എണ്ണം മാത്രം ഉണ്ടായി കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ നമ്മൾ താഴെയൊക്കെ നട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി വരെയൊക്കെ വളർന്ന് കിട്ടുകയും കാര്യങ്ങളും ചെയ്യാം. എന്നാലും സീഡ്ലിംഗ് തൈയുടെ അത്രയും ഒരിക്കലും കിട്ടില്ല. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എത്ര അടി അകലത്തിൽ വേണം മാംഗോസ്റ്റിൻ കൂടുതൽ പ്ലാന്റുകൾക്ക് നടുമ്പോൾ എത്ര അടി അകലത്തിൽ നടണമെന്നുള്ളതാണ്? ശരിക്കും മാംഗോസ്റ്റിൻ നടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശിഖരങ്ങൾ വലുതായി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി കായ്ഫലം കുറയും. അതുകൊണ്ടാണ് ഇത് 40 അടി അകലമെന്നൊക്കെ പറയും. പക്ഷേ 40 അടി അകലമൊന്നും ശരിക്കും ഞാനൊന്നും 40 അടി അകലത്തിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്ലാന്റ് 40 അടി അകലത്തിൽ വളർന്നു വന്നെങ്കിൽ ഒത്തിരി വർഷങ്ങളെടുക്കും. അപ്പം നമ്മൾക്ക് ആ വർഷങ്ങൾ വരെയുള്ള കായ്ഫലവും കാര്യങ്ങളും ഒക്കെ ബെനിഫിറ്റ് നമ്മളിപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിൽ ആ 1 ഏക്കർ സ്ഥലത്ത് 40 അടി അകലത്തിൽ വെച്ചാൽ നമുക്ക് ചെടികൾ കുറവായിരിക്കും. ചെറുപ്രായത്തിൽ ഈ ചെടികളിൽ നിന്ന് വരുമാനം കുറവായിരിക്കും. എന്നാൽ നമ്മൾ ഇപ്പോൾ 40 അടി എന്ന് പറഞ്ഞ ഒരു 30 അടി അകലത്തിലൊക്കെ വെച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ 30 അടി അകലത്തിൽ വെച്ചാലും ഇത് വളർന്നു വന്നെങ്കിൽ ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞാൽ പോലും ഈ സംഭവം കൂട്ടിമുട്ടില്ല. അപ്പം നമ്മളിവിടെ 100-ഓളം മാംഗോസ്റ്റിൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. എത്ര വർഷമായതാണ് അത്? അങ്ങനെ അത്രയും വെക്കാനുണ്ടായ പ്രചോദനം എന്താണ്? നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 വർഷമായി ഇപ്പോൾ വെച്ചിട്ട്. 2020 നമ്മളുടെ കൊറോണ ടൈമിലാണ് നമ്മൾ തൈകൾ നടയും കാര്യങ്ങളും ചെയ്തത്. നമ്മൾ 2 വർഷമായ ചെറിയ തൈയാണ് വാങ്ങി പ്ലാന്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ 5 വർഷമായി നല്ല ഗ്രോത്തും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ മാംഗോസ്റ്റിൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും എറണാകുളത്ത് താമസിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ നമ്മളുടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് കൊറോണ വന്നപ്പോഴാണ് നമ്മൾ ഈ അങ്കമാലിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് അവിടെ ഓഫീസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ഫ്രം ഹോം മാറ്റി ഓഫീസ് സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് എറണാകുളം കൊണ്ടുപോയി. അപ്പോൾ റംബുട്ടാനാണെങ്കിൽ റംബുട്ടാൻ നട്ടു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1.5 വർഷമായ തൈ നട്ടാൽ 1.5 വർഷം കഴിയുമ്പോൾ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങും.
മാങ്കോസ്റ്റിനാണെങ്കിൽ നമ്മൾ 2 വർഷം ആയ തൈ നട്ട 6 വർഷമെങ്കിലും കഴിയാതെ അത് കായ്ഫലമായി കിട്ടില്ല. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസും കാര്യങ്ങളും വരുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് നടാൻ ഒരു മടിയും കാര്യങ്ങളും ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനാണെങ്കിൽ പരിചരണം സ്വല്പം കുറഞ്ഞാലും പ്രോബ്ലം ഇല്ല. വെള്ളം നനയ്ക്കലും കാര്യങ്ങളും കറക്റ്റ്, വേനൽക്കാലത്ത് ആട്ടറിയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുകയും വളം കൊടുക്കുകയും ചെയ്താൽ ഈ ചെടി നന്നായിട്ട് വളരും. കൂടുതൽ ഒരുപാട് മാറമ്പൊട്ടാനെ പരിചരിക്കുന്ന മാതിരിയുള്ള പരിചരണം ഇല്ലെങ്കിലും ഇതിന് പ്രോബ്ലം ഇല്ല. കീടശല്യമില്ല, കീടശല്യം റംബുട്ടാനെ സംബന്ധിച്ചാണെങ്കിൽ കരിച്ചിൽ അങ്ങനെ 100 പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ ഇതിൻ്റെ പിന്നാലെ നിൽക്കണം. പിന്നെ കായ്ഫലം കഴിഞ്ഞ് എടുത്ത് ഫ്രൂട്ട് പറിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്യണം, അങ്ങനെ 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ മാങ്കോസിനാണെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറയണു ഇപ്പം, പക്ഷേ നമുക്ക് പ്രൂൺ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന് വളം കൊടുത്ത് കാര്യമായിട്ട് വേനൽക്കാലത്ത് നനയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി നന്നായി വളരുകയും ചെയ്യും, അതുപോലെ നമുക്ക് കായ്ഫലം കിട്ടുകയും ചെയ്യും. നമ്മൾ മാങ്കോസ്റ്റിൻ പ്ലാന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ നടീൽ രീതി ജസ്റ്റ് ഒന്ന് പറയാമോ? നമ്മൾ തൈ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള തൈകൾ വേണം നമ്മൾ നടാനും കാര്യങ്ങളുമായിട്ട് യൂസ് ചെയ്യാൻ. അതുപോലെ ഇതിൻ്റെ മദർ പ്ലാന്റ് ഏകദേശം നല്ല കായ്ഫലമുള്ളതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. അങ്ങനെയുള്ളത് തിരഞ്ഞെടുത്ത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുകയും ശരിക്കും പരിചരണം കറക്റ്റാണെങ്കിൽ ശരിക്കും പെട്ടെന്ന് ഗ്രോത്ത് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടും. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തൈകളാണെങ്കിൽ നമുക്ക് 5 വർഷം വരെയുള്ള തൈകളൊക്കെ വേണമെങ്കിൽ വെക്കാം. അപ്പം നമ്മൾ നടുമ്പോൾ നമുക്ക് ഇത്തിരി എക്സ്പെൻസും കാര്യങ്ങളും കൂടും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ, നമ്മുടെ സാമ്പത്തികം മുതൽ മുടക്ക് കൂടുതൽ ചെയ്യാനുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇത്തിരി പ്രായം കുറഞ്ഞ തൈ നടയും കാര്യങ്ങളും ചെയ്യാം. പ്രായം കുറഞ്ഞ തൈ നടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ തൈകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിനോട് ഇത് കൂടുതൽ യോജിച്ച് വന്നിട്ട് പെട്ടെന്ന് ഗ്രോത്താണ്. ഇപ്പം എൻ്റെ 5 വർഷം ഞാൻ വെച്ചിട്ട് തൈകൾ 2 വർഷമായ തൈയെ വെച്ച് 3 വർഷം കഴിഞ്ഞുള്ളൂ. എന്നേലും ഹൈറ്റിൽ ഇപ്പോൾ ഒരു 1.5 പൊക്കത്തിൽ വരെ ആ തൈകൾ വളരെയും കാര്യങ്ങളും ചെയ്തു. അതാണ് ഞാൻ ചെറിയ തൈകൾ തിരഞ്ഞെടുക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചത്. പിന്നെ ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിയെടുത്തിട്ട്, ഇപ്പോൾ ഈ റബ്ബറൊക്കെ വയ്ക്കാൻ കുഴി എടുക്കില്ല എന്ന് പറഞ്ഞോളും, കുഴിയെടുക്കുക. കുഴിയെടുത്തിട്ട് അതിൽ നമ്മൾ വളങ്ങളും, ഇപ്പോൾ ഈ മാങ്കോസിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല വളമെന്ന് പറഞ്ഞാൽ ജൈവ വളങ്ങൾ മാത്രം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആട്ടുങ്കാട്ടം കൊടുക്കാം, ചാണകപ്പൊടി കൊടുക്കാം, വേപ്പ് മണ്ണാക്ക് കൊടുക്കാം, എല്ലുപൊടി കൊടുക്കാം, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് അതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കുഴിയിൽ ഇട്ടിട്ട് മണ്ണിട്ട് മൂടി കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായമാണ് ചേർക്കണമെങ്കിൽ നമ്മളുടെ മണ്ണുകൾ എല്ലാ മണ്ണും ഒരുപോലെ ആയിരിക്കില്ല. പുളിരസമുള്ള മണ്ണുണ്ടാവും, അല്ലാത്ത മണ്ണുണ്ടാവും. അപ്പോൾ അതിൻ്റെ മണ്ണ് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പരിശോധിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കുമ്മായം ചേർക്കാം, അല്ലെങ്കിൽ ഡോളമേറ്റ് ചേർക്കാം. ഡോളമേറ്റ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഈ വളങ്ങളുടെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. കുമ്മായം ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ കുമ്മായം ഇട്ട് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വളങ്ങളിട്ട് കുഴി മൂടി റെഡിയാക്കിയിട. അതിനുശേഷം നമ്മൾ തൈ കൊണ്ടുവന്നു കഴിയുമ്പോൾ ആ തൈയിൽ കവറിൻ്റെ കവറിൽ എത്ര മണ്ണുണ്ടോ ആ പാകത്തിൽ ഒരു കുഴി എടുത്തിട്ട് നമ്മൾ ഇതിൽ വെച്ച് മൂടി റെഡിയാക്കി കൊടുക്കുക. അതുപോലെ ഒരു കുറ്റി നാട്ടി കൊടുക്കുക. നമ്മൾ ഇതിന് സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വളഞ്ഞു പോവുകയും മറയുകയും കാര്യങ്ങളും ചെയ്യാം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല മഴക്കാലത്ത് ആണെങ്കിൽ വലിയ ചൂടലിൻ്റെ ആവശ്യമില്ല, ഒരു ചെറിയ ചൂടലും കാര്യങ്ങളും കൊടുക്കുക തൈ പിടിച്ച് വന്നു വരെ. അത് വേനൽക്കാലത്താണെങ്കിൽ ശരിക്കും നന്നായിട്ട് തണൽ കൊടുക്കുകയും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ തൈ പോകാനും മറ്റും ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു 3 വർഷം ആവണ വരെയെങ്കിലും നമ്മൾ ഈ തൈകൾക്ക് വേനൽക്കാലത്ത് തണൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാങ്കോസിൻ കൃഷി ചെയ്യുന്നവരാരൊക്കെയാണ്, നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.